സുഹാസ് കിച്ചനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ചാള തപ്പ് വെക്കുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 1 കിലോ ചാള വൃത്തിയാക്കിയത്, 10 പച്ചമുളക്, 1 പിടി വേപ്പില, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 നുള്ള് ഉലുവ, 1 പിടി ചുവന്നുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 വലിയ ടേബിൾ സ്പൂൺ വിനാഗിരി, 1 പിടി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചാളത്തപ്പ് തയ്യാറാക്കുന്നത് ചാളയൊഴിച്ച് ബാക്കി എല്ലാ ചേരുവകളും കൂടി അരച്ചെടുത്തുള്ള അരപ്പിലാണ്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി എല്ലാ ചേരുവകളും കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. ചാളത്തപ്പ് വയ്ക്കാനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ചാളയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യണത്, അതെങ്ങനെയെന്ന് നോക്കാം. അരച്ചു വെച്ച അരപ്പ് ചാളയിലെല്ലാം നല്ലപോലെ തേച്ച് വെച്ചിട്ടുണ്ട്. ചാള തപ്പ് വെക്കണ പാത്രത്തിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു വാഴയിലോ അലൂമിനിയം ഫോയിലോ വെച്ച് കവർ ചെയ്യണം. ഞാനിവിടെ അലൂമിനിയം ഫോയിലാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അടുപ്പിലോട്ട് മാറ്റാം. ഇനി അലൂമിനിയം ഫോയിലിൻ്റെ മുകളിലും താഴത്തും ഒരേപോലെ തീ വേണതുകൊണ്ട് നമുക്ക് മുകളിൽ ചാർക്കകോള അല്ലെങ്കിൽ ചിരട്ടക്കരിയ തീക്കനലാക്കിയിട്ട് നിരത്തി കൊടുക്കാം. മുകളിൽ കനലിടുമ്പോൾ അലൂമിനിയം ഫോയിലാണെങ്കിലും വാഴയിലാണെങ്കിലും ഒരു അലൂമിനിയത്തിൻ്റെയോ മരത്തിൻ്റെയോ തട്ട് വെച്ചിട്ട് വേണം കനലിടാൻ. ചാളത്തപ്പ് വെച്ചേക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ നല്ലോണം കനലായിട്ടുണ്ട്. അടിയിൽ ഗ്യാസിൻ്റെ തീയും വരുന്നുണ്ട്. ഇതുപോലെയുള്ള ചൂടിൽ വേണം ചാള വേവാനായിട്ട്. ഇതുപോലെ 1/2 മണിക്കൂറോളം ഇരുന്നാലാണ് മത്തിത്തപ്പ് റെഡിയാവുള്ളൂ. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം ഗ്യാസിൻ്റെ ഫ്ലെയിം ആവാനായിട്ട്. മുകളിൽ കനലുള്ളതും കൊണ്ട് ഇങ്ങനെ ആയി കഴിയുമ്പോഴാണ് അത് കറക്റ്റ് വേവിലും പാകത്തിലും വരുള്ളൂ. ചാളത്തപ്പ് 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലിരിക്കുന്ന കനൽ മാറ്റാം. ആക്കിയ ചാള തപ്പ് വെച്ചതാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക, നല്ലൊരു റെസിപ്പിയാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോർ മോർ റെസിപ്പീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.